നമസ്കാരം, ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ ഇപ്പോൾ വാർത്തയിൽ വല്ലാതെ ഇടം പിടിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപിടി സിനിമകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വരുന്നു. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ പ്രത്യേകത, ആദ്യമായിട്ട് ദുൽഖർ സൽമാൻ മാസ് ലെവലിലേക്ക് ഒരു സിനിമ വരുന്നു, മാസ് ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു നടൻ ഒരു സൂപ്രധാന പദവിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾക്ക് എക്കാലവും നമ്മൾ കണ്ടിട്ടുണ്ട്. അയാളുടെ കരിയറിൽ ഒരു പോലീസ് സ്റ്റോറി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസ് സ്റ്റോറി, ഒരു ഫാമിലി സ്റ്റോറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാമാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത്. അതിനെ ആ ഒരു തലങ്ങളിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പറയുന്നു, കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ വരുന്നത് ഇതുവരെ നമ്മൾ കണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. ദുൽഖറിൽ നിന്നുള്ളത് കുറുപ്പ് എന്ന സിനിമ വരികയും ഇവിടെ അതൊരു ഭീകരമായ ഓളം ഉണ്ടാക്കുകയും ചെയ്ത്, ഇവിടെ മാത്രമെന്നല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും, അങ്ങനെയാണ് ഇതിന് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കാണാൻ കഴിയും, മലയാളത്തിൽ റെയർ ആയിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്ന സിനിമകളുടെ പട്ടികയിൽ വരുന്നു ഈ പറഞ്ഞ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയും. അപ്പോൾ ആ കുറുപ്പിന്റെ ചുവട് പിടിച്ച് അടുത്ത സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നു. കിങ് ഓഫ് കൊത്ത എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ദുൽഖർ ചെയ്തതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു സിനിമയും മാസ് ആയിട്ടുള്ള സിനിമയുമായിട്ടാണ് വരുന്നത്. അതിന് വലിയ എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ആരാധകർ മുഴുവൻ ഇരിക്കുന്നത്. ദുൽഖറെ സംബന്ധിച്ചിടത്തോളം ഹേറ്റേഴ്സ് ഇല്ലാത്ത നടനായതുകൊണ്ട് ജനങ്ങൾ മുഴുവനും ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. അഭിലാഷ് ജോഷിയാണ്, അതായത് നമ്മുടെ ജോഷി സാറിന്റെ മകനാണ്. അതുപോലെ അഭിലാഷ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് വേറെ ഒരാളാണ്, അദ്ദേഹമാണ് ഇതിന്റെ സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വലിയ ഒരു പ്രതീക്ഷയാണ്. മറ്റ് കേട്ട് കേൾവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ പൃഥ്വിരാജ് ഉണ്ടാകും, മമ്മൂട്ടി ഉണ്ടാകും എന്നൊക്കെയുള്ള, അതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് പിന്നീട് കണ്ടിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു സിനിമ തുടങ്ങാനിരുന്ന ഒരു തുടങ്ങാനിരുന്ന കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് മലയാളത്തിൽ മാത്രം ഒരു മാർക്കറ്റ് കണ്ടിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഈ സിനിമയ്ക്ക്, അതായത് കുറുപ്പിന്റെ സക്സസോടെ ഈ സിനിമയ്ക്ക് അതിന്റെ മാർക്കറ്റ് പാൻ ഇന്ത്യ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ രീതിയിലാണ് ഇപ്പൊ ഒരു സിനിമ നടക്കുന്നത്. അതായത് മേക്കിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ ദുൽഖറെ സംബന്ധിച്ചിടത്തോളം വലിയ ആരാധക വൃന്ദമുണ്ട്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ഒരു ഇന്ത്യൻ നടൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ദുൽഖർ തന്നെയാണ്. യൂത്തിൽ എന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു പറയുന്നു. അപ്പം ഈ നമ്മുടെ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ ആ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, തമിഴ്നാട്ടിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഹിന്ദിയിൽ വരെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ലെവലിലുള്ള ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന് നമ്മളിവിടെ മോഹൻലാലിനെ മമ്മൂട്ടിയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അപ്പുറത്തേക്ക് ഇഷ്ടപ്പെടുന്നു. സൂര്യയൊക്കെ പോലെ നമുക്ക് ഇവിടെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വിജയെ രജനീകാന്തിനെയൊക്കെ പോലെയാണ്. ആ റേഞ്ചിലേക്ക് ദുൽഖറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് കുറുപ്പ് കൊണ്ടുവന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ മലയാളത്തിൽ വർക്കുകൾ കുറവുകയും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒന്നോ രണ്ടോ വർക്കുകളായിട്ട് അദ്ദേഹം പോയിരുന്നു. അവിടെ എങ്ങനെ അദ്ദേഹം ഒരു ഗംഭീരമായിട്ടുള്ള റേഞ്ച് പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അപ്പം കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയ പ്രതീക്ഷയാണ്, വലിയ ഹൈപ്പും കാര്യങ്ങളായിട്ടൊന്നും സിനിമ ഇതുവരെ വന്നിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒറ്റ പോസ്റ്റർ വരികയും അത് 2022 ഈ സിനിമ പുറത്തു വരാൻ പോകുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറുപ്പിറങ്ങിയ ഏകദേശം ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ സിനിമ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ റിലീസാകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഒരു നമുക്കറിയാം, ഒരു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് കുറച്ച് സിനിമകളുടെ പേരുകൾ വരികയും അതിനകത്തിൽ കിങ് ഓഫ് കൊത്ത എന്ന പേര് വരികയും, അപ്പോൾ പെട്ടെന്ന് നമുക്കതൊരു മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ ഒന്നും മനസ്സിലാവാത്ത, കൊത്ത എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത, അപ്പൊ പക്ഷെ അത് മലയാളം മൂവി ആണ് എന്ന് വരികയും ഇപ്പോൾ നോക്കുമ്പോൾ അത് മലയാളം മൂവി മാത്രമല്ല അതൊരു പാൻ ഇന്ത്യൻ മൂവിയായി മാറുകയും ചെയ്യുകയാണ്. ഇത് ഒരു പക്ഷെ മലയാളത്തിന്റെ സിനിമകളുടെ നിലവാരം ഒന്നും മാറ്റാൻ ചാൻസ് ഉള്ള സിനിമയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഒരു കുറെ നാളുകളായിട്ട് ഒരേ പാറ്റേണിൽ നമ്മളുടെ സിനിമകൾ പോയിരുന്നു, അവിടെ നിന്ന് ഒരു വ്യത്യസ്തമായ പാറ്റേണിലേക്ക് ഈ സിനിമ മാറുന്നു എന്നുള്ളത്. അതായത് ഓരോ കാലഘട്ടങ്ങളിലും, അല്ലെങ്കിൽ 90s നമ്മുടെ മലയാള സിനിമകൾ മാറി, 70s നിന്ന് 80s വന്നപ്പോൾ മലയാള സിനിമ മാറിയതുപോലെ, 80s നിന്ന് 90s വന്നപ്പോൾ മലയാള സിനിമയുടെ ഗോൾഡൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതികളും, 2000s എത്തുമ്പോൾ വേറെ ലെവലിലേക്കും, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മറ്റൊരു തലത്തിലേക്കൊക്കെ പോയതുപോലെ 2022 തൊട്ട് ഈ മലയാള സിനിമയ്ക്ക് ഒരു വൈഡ് റേഞ്ച് വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ 2020 തൊട്ട് വൈഡ് റേഞ്ച് വരുന്നു, പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്നു. ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ, അതായത് മൾട്ടി ലാംഗ്വേജ് വരികയും അതേപോലെ തന്നെ എല്ലാത്തരം ആരാധകരെയും ഇഷ്ടപ്പെടുത്തുന്ന ലെവലിലുള്ള ഒരു സിനിമയായി മാറാനും ഉള്ള കാര്യങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ കിങ് ഓഫ് കൊത്ത ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിന്റെ കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോസും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേ മീഡിയാസ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ, അതൊക്കെ ഒന്ന് കമന്റ്സിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗ്രേ മീഡിയാസ്.